ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ സ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ. അതുപോലെ തന്നെ ന്യൂ ഇയറും നമ്മുടെ പുറകെ കടന്നു വരികയാണ്. അപ്പോൾ നമ്മളെല്ലാവരും, അതായത് ക്യാമറ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ നല്ല ചിത്രങ്ങൾ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിന് എടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചൊരു ക്യാമറയുമായി നടക്കുന്ന ആളുകളായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ നമുക്ക് നല്ല വ്യൂസ് അല്ലെങ്കിൽ കാഴ്ചകൾ കിട്ടുന്നത് നൈറ്റ് ടൈമിലായിരിക്കും. ക്രിസ്മസ് ലൈറ്റ്സ്, അതുപോലെ തന്നെ ന്യൂ ഇയറിനുള്ള ആഘോഷങ്ങൾ, ഇവയെല്ലാം രാത്രി കാലങ്ങളിലാണ്. അപ്പം ഈ രാത്രി കാലങ്ങളിൽ എങ്ങനെ നിങ്ങൾക്ക് ഷാർപ്പായിട്ട് ചിത്രമെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നോർമലി നമ്മൾ ഓട്ടോ മോഡിലിട്ട് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ക്ലാരിറ്റിയോടെ അല്ലെങ്കിൽ ഷാർപ്നെസ്സോടെ, ചിലപ്പോൾ ഒരാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഷോട്ട് എടുക്കുമ്പോൾ അത് ക്ലിയറായിട്ട് കിട്ടത്തില്ല. അത് കാരണം ഷട്ടർ സ്പീഡ് കുറഞ്ഞു പോകുന്നതാണ് മെയിൻ റീസൺ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നൈറ്റ് ടൈമിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്യാമറയുമായി ചെല്ലുന്ന ഒരു ലൊക്കേഷനിലെ ലൈറ്റ്, അതായത് നൈറ്റ് ടൈമിൽ ലൈറ്റ് ഏകദേശം നമുക്ക് മീൻസ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളിലും സെയിം ആയിരിക്കും. ഇവിടെ നിന്നാലും ഇവിടെ നിന്ന് ഒരു 10 മീറ്റർ മാറി നിന്നാലും അവിടെ ഏതൊക്കെ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ അവൈലബിൾ ലൈറ്റ്. ചില ഭാഗങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ലൈറ്റിന് നല്ല വ്യത്യാസം വരും, നല്ല രീതിയിൽ ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ആദ്യം മാനുവൽ മോഡിൽ ക്യാമറ ഇടുക. ഓട്ടോ മോഡ് കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് അല്ലെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡായിരിക്കും. അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലിട്ടാൽ നൈറ്റ് ടൈം ആയതുകൊണ്ട്, മീൻസ് ഡേ ടൈം ആണെങ്കിൽ പ്രശ്നമില്ല, നൈറ്റ് ടൈം ആയതുകൊണ്ട് അപ്പർച്ചർ നമ്മൾ മാക്സിമം ഓപ്പൺ ചെയ്താലും ചിലപ്പോൾ ഷട്ടർ സ്പീഡ് വളരെ കുറഞ്ഞു പോകാം, അത് ബ്ലർഡ് ആയിട്ടുള്ള പിക്ചേഴ്സിന് കാരണമാകാൻ തീരാറുണ്ട്. നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യം, അതായത് ഒരു 90% ഗ്യാരണ്ടിയോടെ ബ്ലറാകാത്ത ചിത്രങ്ങൾ കിട്ടാനായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ ലൊക്കേഷനിലെ ലൈറ്റ്, അവൈലബിൾ ലൈറ്റ് നമ്മൾ ഏകദേശം ഒന്ന് പഠിക്കുക, എന്നിട്ട് മാനുവൽ മോഡിൽ ക്യാമറ സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോഴെൻ്റെ കയ്യിൽ കനോൺ 60D ആണ്. 60D ഞാൻ Sigma 17-50, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഇരിക്കുന്ന 2-3 ലെൻസുകളിലൊന്ന് Sigma 17-50mm ലെൻസാണ്. അപ്പോൾ ഈ Sigma 17-50mm ലെൻസ് F2.8 ഓപ്പണിംഗ് ഉള്ള ഒരു ലെൻസാണ്. നമ്മളിപ്പം 17mm ആണെങ്കിലും മാക്സിമം സൂം ചെയ്ത് 50mm ആണെങ്കിലും ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ, അതായത് മാക്സിമം അപ്പർച്ചർ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, അതായത് F2.8 തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ക്യാമറകൾക്കും അങ്ങനെയല്ലായിരിക്കും. അതായത് നിങ്ങൾ സൂം ചെയ്ത് കഴിയുമ്പോൾ കിട്ടാവുന്ന മാക്സിമം അപ്പർച്ചർ ചിലപ്പോൾ F3.8 അല്ലെങ്കിൽ F4 വരാൻ സാധ്യതയുണ്ട് ചില ലെൻസുകൾക്ക്. ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, നൈറ്റ് ടൈം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ ഒരു 50mm 1.8 ലെൻസ് മേടിച്ചാൽ നല്ലതായിരിക്കും. 1.8 ഓപ്പണിങ്ങിൽ നല്ല പ്രകാശം ക്യാമറയ്ക്കുള്ളിൽ കയറും. ഓക്കെ, നമുക്കിനി സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ ഇങ്ങനൊരു 17-50mm ലെൻസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ ആ ലെൻസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാൻ 17-50mm ലെൻസ് ആയതുകൊണ്ട്, ഇത് അതുപോലെ APS-C സെൻസർ ക്യാമറയും ആയതുകൊണ്ട് ഞാൻ എൻ്റെ മിനിമം ഷട്ടർ സ്പീഡ് 60% ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത് മിനിമം. പക്ഷേ അതിൻ്റെ ഡബിൾ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിനിമം ഗ്യാരണ്ടി കിട്ടും, അതായത് ഷട്ടർ നമ്മുടെ ഫോട്ടോസ് ബ്ലറാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. 50mm ആയതുകൊണ്ട് 100mm മിനിമം. 100mm ഇപ്പം നമുക്ക് 100mm കുറച്ച് കൂടിയാലും നല്ലതാണ്, പക്ഷേ കുറയാതിരിക്കുക. ഷട്ടർ 1/125 ഇടുക. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിലാണെങ്കിൽ, നമ്മൾ നൈറ്റ് ടൈമിലാണെങ്കിൽ, പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ അപ്പർച്ചർ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ലെൻസിൽ അപ്പർച്ചർ മാക്സിമം ഓപ്പണിങ് F2.8 ആണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അപ്പർച്ചർ F2.8 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, അതായത് നമ്മുടെ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലറായിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഫുൾ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഫുൾ ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ അപ്പർച്ചർ F2.8 കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ മാക്സിമം നമുക്ക് ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറ യൂസ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ മാക്സിമം അപ്പർച്ചറിലെടുക്കുക. അതായത് മാക്സിമം അപ്പർച്ചർ ഓപ്പണിംഗ് F2.8 ആണ് ഈ ലെൻസിന്. നിങ്ങളുടെ ലെൻസിന് അതിൻ്റെ വ്യത്യാസം അനുസരിച്ച് ചെയ്യുക. 50mm ലെൻസ് ആണെങ്കിൽ F1.8 ഇടുക. അതുപോലെ മിനിമം നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിനനുസരിച്ചുള്ള ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ APS-C ക്യാമറയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫുൾ ഫ്രെയിം ക്യാമറയാണെങ്കിൽ ഈ 50mm ലെൻസ് ആണെങ്കിൽ 1/60 ഷട്ടർ സ്പീഡ് യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ APS-C ആയതുകൊണ്ട് അതിൻ്റെ ഡബിൾ ഷട്ടർ സ്പീഡ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. അതായത് മാക്സിമം നമ്മുടെ ലെങ്ത്
access ചെയ്യാൻ പറ്റുന്ന മിനിമം അപ്പർച്ചർ സെറ്റ് ചെയ്തു f2.8 പല ലെൻസിനും ഡിഫറൻ്റ് ആണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ എക്സ്പോഷർ ചെക്ക് ചെയ്യാം ഈ ക്യാമറയിൽ കാണുന്ന എക്സ്പോഷർ ഇപ്പോൾ നമ്മൾ അണ്ടർ എക്സ്പോസ്ഡ് ആണ് നമ്മുടെ ക്യാമറയുടെ ലൈറ്റ് മീറ്റർ അനുസരിച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് ആയിട്ടായിരിക്കണം കിട്ടേണ്ടത് ഓക്കെ ഇനി നിങ്ങൾക്ക് കിട്ടിയ ചിത്രം കണ്ടു നമ്മുടെ എക്സ്പോഷർ കുറച്ച് അതായത് നമ്മുടെ ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് മീറ്ററിലെ എക്സ്പോഷർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാം ഓക്കെ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ISO ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ISO നമ്മൾ ലാസ്റ്റ് മാത്രം ഇൻക്രീസ് ചെയ്യുക ഓക്കെ ISO 400 കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ലൈറ്റ് മീറ്ററിനനുസരിച്ചുള്ള എക്സ്പോഷർ കിട്ടി കുറച്ചും കൂടെ നമുക്ക് ISO ഇൻക്രീസ് ചെയ്യാം ഓക്കെ ISO 800 ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് ഏകദേശം നമ്മുടെ എക്സ്പോഷർ കറക്റ്റായി ഈ പ്രത്യേക ഫ്രെയിമിനുള്ള എക്സ്പോഷർ ഇതാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ നൈറ്റ് ടൈമിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനൊരു സെറ്റിങ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാതിരിക്കുക ഇത്രയും സെറ്റിങ്സ് നിങ്ങൾ ക്യാമറയിൽ ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാതിരിക്കുക അതായത് നിങ്ങൾ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാതിരിക്കുക ജസ്റ്റ് സൂം ചെയ്യുക സൂം ഔട്ട് ചെയ്യുക അതായത് നമ്മൾ സൂം ഔട്ട് ചെയ്താലും നമുക്ക് മാക്സിമം മാക്സിമം ഫോക്കൽ ലെങ്തിൻ്റെ ഷട്ടർ സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ചാലും പ്രശ്നമില്ല ഫോക്കൽ ലെങ്ത് ഇപ്പം 17mm ആക്കിയാലും പ്രശ്നമില്ല മാക്സിമം 50mm ആക്കിയാലും ഈ ലെൻസിൽ പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ഷട്ടർ സ്പീഡ് അപ്പർച്ചർ ഇവ രണ്ടും ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നു ISO 800 ആക്കി കൂട്ടി ഇനി നൈറ്റ് ടൈമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് ISO കുറയ്ക്കുകയാണ് മറ്റേത് രണ്ടും ടച്ച് ചെയ്യാതിരിക്കുക നിങ്ങൾ ഇതിലേതെങ്കിലും ഷട്ടർ സ്പീഡിൽ ഒട്ടും ടച്ച് ചെയ്യാതിരിക്കുക ഈ സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പർച്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം പക്ഷേ അതിനനുസരിച്ച് ISO കൂട്ടേണ്ടി വരും അപ്പോൾ ISO കൂട്ടുന്നതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ISO 800 വരെ അത്യാവശ്യം നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടും മീൻസ് ഒരു APS-C സെൻസർ ക്യാമറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കനോൺ 80D പോലത്തെ പുതിയ പ്രോസസ്സറുകളുള്ള ISO 1600 ഒക്കെ വരെ പ്രശ്നമില്ലാതെ നല്ല ചിത്രങ്ങൾ കിട്ടും അപ്പോൾ ISO അധികം മീൻസ് ഒരു ISO 800 ഒക്കെ ആകുമ്പോൾ നിർത്തുക അതിന് മുകളിലേക്ക് ISO പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രെയിൻസ് അല്ലെങ്കിൽ ചെറിയ നോയിസ് ചിത്രത്തിൽ വരും അതും ഒരു പ്രശ്നമല്ലെങ്കിൽ ISO എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം ആ ഒരു ഗ്രെയിൻസ് തന്നെ ഒരു സ്റ്റൈലായിട്ട് യൂസ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഇപ്പോഴും അപ്പോൾ നമുക്ക് ആ ലൈറ്റ് കുറഞ്ഞ ഏരിയയ്ക്ക് വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്തു ഇനി കുറച്ചും കൂടെ ലൈറ്റ് കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടത് ISO മാത്രമാണ് 800 നിന്ന് 400 ആക്കുക അതിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 90% ഗ്യാരണ്ടിയോടെ നല്ല ഷാർപ്പ് ചിത്രങ്ങൾ ഈ ഫെസ്റ്റീവ് സീസണിൽ കിട്ടും ഇത് നിങ്ങൾക്ക് ഈ സീസണിൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് അതുപോലെ തന്നെ വരാനിരിക്കുന്ന ന്യൂ ഇയർ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ